സ്കൂൾ കലോത്സവങ്ങളുടെ കാലമാണിപ്പോൾ. റോഡ് കിക്കും ഒരു കലോത്സവ വേദിയിലെത്തി. പത്തനംതിട്ട ജില്ലാ കലോത്സവത്തിനിടയിലെ ഫുട്ബോൾ വർത്തമാനങ്ങളിലേക്ക്. കേരളത്തിലെ ഫുട്ബോൾ ആവേശം തേടിയുള്ള മീഡിയ വണ്ണിന്റെ യാത്ര റോഡ് കിക്ക് തുടരുകയാണ്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണ്. ഇവിടെ ജില്ലാ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ കലോത്സവത്തിനിടയിലും ചില ഫുട്ബോൾ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പം കലോത്സവത്തിന്റെ വിശേഷങ്ങൾ അറിയണം. എല്ലാവർക്കും റോഡ് കിക്കിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ടും കഴിഞ്ഞത് വട്ടപ്പാട്ട് മത്സരമാണല്ലേ. ഇപ്പൊ രണ്ട് മണവാളന്മാരെ രണ്ട് വശത്ത് നിൽപ്പുണ്ട്. അപ്പോ രണ്ട് ടീമുകൾക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. രണ്ട് നല്ല പെർഫോമൻസുകളായിരുന്നു. അപ്പൊ രണ്ട് ടീമുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഏത് സ്കൂളാണ്? അയ്യച്ചാടി മല്ലപ്പള്ളി. മല്ലപ്പള്ളി. അപ്പൊ ഇതിനുവേണ്ടി എത്ര നാള് തയ്യാറെടുത്തു? ഒരു മാസം. സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയല്ലോ, എന്താണ് അതിന്റെ ഒരു സന്തോഷം? കഷ്ടപ്പെട്ടായിരുന്നു. കുറെ കഷ്ടപ്പെട്ടു, അതിന്റെ ഒരു റിസൾട്ട് ആണ് അല്ലേ. അപ്പൊ ഇവർക്ക് ഈ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോ ഇവിടെ ഒരു ടീച്ചർ ഇങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് കരയുന്ന കണ്ടു. നമ്മുടെ ടീച്ചർ ഇങ്ങ് വന്നേ. എന്താ ടീച്ചറിന്റെ പേര്? എന്താ? സുമ എന്നാണ് പേര്. സുമ. ഏത് സ്കൂളാ? കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി. യെസ്. എന്താ ടീച്ചർ ഇപ്പോ അങ്ങനെ ഒരു സന്തോഷത്തിൽ? എങ്ങനെ ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നത്? അവര് അവിടെ റെഡി ആയപ്പോഴ് ടീച്ചർ ഫ്രണ്ട് ഇരുന്നോണെ ടീച്ചറിനെ നോക്കി ഞങ്ങള് സന്തോഷത്തോടെ കളിച്ചോളാം ഇങ്ങനെ പറഞ്ഞ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവാൻ പോലെ. അപ്പൊ അവർക്ക് റിസൾട്ട് അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം കൊണ്ടുണ്ടായ സങ്കടം അതുകൊണ്ട് തന്നെ, പിന്നെ അതിന്റെ കൂടെ അവരുടെ ഒരാളുടെ അമ്മ അതുപോലെ തന്നെ ഉണ്ടായ സന്തോഷം. ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണല്ലേ. അതെ. അപ്പോ ഇത്രയും നല്ലൊരു ടീച്ചറെ നിങ്ങൾക്ക് കിട്ടിയില്ലേ, അപ്പൊ അതിനൊരു വലിയ കൈയടി ഉണ്ട് കേട്ടോ. ഈ ഫുട്ബോൾ ആവേശം തേടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഫുട്ബോൾ ഒക്കെ കാണുന്നുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങ് വന്നേ. ഓ, സ്കൗട്ട് ആണ്, വളണ്ടിയർ ആണോ? യെസ്. ഇവിടുത്തെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? എന്താ ഇന്ന് വന്നിട്ട് ചെയ്തേ? ഇന്ന് ഞങ്ങൾക്ക് ബെഞ്ച് പിടിക്കാനും ഡ്യൂട്ടി ആയിരുന്നു. അവിടെ വളണ്ടിയറും വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഏത് ടീമാണ്? അർജന്റീന. അർജന്റീന ഫാൻസ് ഉണ്ടോ ഇവിടെ? അർജന്റീന കപ്പ് അടിക്കോ ഇത്തവണ? അർജന്റീന കപ്പ് ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ശക്തമായിട്ട് രണ്ടാമത്തെ മത്സരത്തിൽ തിരിച്ചു വന്നേക്കുവാണ്. അതുകൊണ്ട് രണ്ടാം മത്സരം മുതൽ ഞങ്ങളുടെ മത്സരമാണ്. അതുകൊണ്ട് കപ്പടിഞ്ഞിരിക്കും. അർജന്റീന നമ്മുടെ മണവാളൻ. മണവാളൻ ഉണ്ട് ഇവിടെ. മണവാളൻ പോർച്ചുഗൽ ആണോ? പോർച്ചുഗൽ. നമുക്ക് കപ്പടിക്കും ഇത്തവണ. ഈ തവണ കപ്പും കൊണ്ടേ പോയി ആണോ? മാഷ് ഫുട്ബോൾ ഒക്കെ കാണാറുണ്ടോ? ബ്രസീൽ. ബ്രസീൽ. ഇവിടെ എന്താണ്, തിരുവല്ലയിലോ ബ്രസീൽ ഘടകമാണോ അർജന്റീന ഘടകമാണോ കൂടുതൽ? രണ്ടും ഉണ്ടെങ്കിലും ബ്രസീലാണ് കൂടുതൽ. ആണോ? ഞങ്ങൾ ഈ കാട്ടം നേടിയേ മാറും. ആണോ? വലിയ കോൺഫിഡൻസിലാണ്. അതെ അതെ. ഞങ്ങളുടെ നെയ്മർ തിരിച്ചു വരും. നെയ്മർ തിരിച്ചു വരും. നിങ്ങളുടെ ഒരു ചെറിയ പെർഫോമൻസ് ഒന്ന് കാണിക്കോ നമ്മളെ. നമുക്ക് രണ്ട് മണവാളന്മാരെ വെച്ച് ചെയ്താലോ? മൊട്ടിണങ്ങി വണ്ടാണഞ്ഞ പൂവീരിയുമ്പോൾ കമലിയർ സുലൈമാനോ മനം നിറയ്ത് അജബായ് ബൽക്കി സാനന്ത് അഹദിൻ മാഹിയും വന്ന് അജബായ് ബൽക്കി സാനന്ത് അഹദിൻ മാഹിയും വന്ന് മൊട്ടിണങ്ങി വണ്ടാണഞ്ഞ പൂവീരിയുമ്പോൾ കമലിയർ സുലൈമാനോ മനം നിറയ്ത് അജബായ് ബൽക്കി സാനന്ത് അഹദിൻ മാഹിയും വന്ന് കലോത്സവത്തിന്റെ സന്തോഷമുണ്ട്, ഫുട്ബോളിന്റെ ആവേശമുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് മറ്റ് വേദികൾ കൂടെ ഉണ്ട്, അവിടേക്ക് കൂടെ പോകാം. ഓക്കെ, ബൈ. മൈലപ്രയിലെ മൊഞ്ചത്തിമാർക്കൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടെ ഒപ്പന മത്സരം ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അതിനുവേണ്ടി എല്ലാരും വന്ന് നിൽക്കുകയാണ്. മണവാട്ടിയുടെ പേരെന്താ? ജിയ. നന്നായിട്ടൊന്ന് ചിരിച്ചേ ആ ക്യാമറയിൽ നോക്കിട്ട്. എല്ലാരും ചിരിച്ചല്ലേ. ഏത് സ്കൂളാ നിങ്ങള്? മൈലപ്ര. അപ്പം എല്ലാ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടോ? എല്ലാരും ഫുട്ബോൾ കാണാറുണ്ടോ? ആരെങ്കിലും കാണാറുണ്ട്? എല്ലാരും കാണാറുണ്ട്. ഏത് ടീമാ? അർജന്റീന. അവിടെ ഏത് ടീമാ? ബ്രസീൽ. വേറെ ടീമിന് ഫാൻ ഉണ്ടോ? ഇവിടെ അർജന്റീനയാ. അർജന്റീന. ഓക്കെ, അപ്പോ കപ്പടിക്കും ഇത്തവണ. അർജന്റീന കപ്പടിക്കോ? അടിക്കും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എത്ര നാളെടുത്തു ഇതിന്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിട്ടൊക്കെ? ഒരു മാസം. ഓക്കെ. ആരാ ഈ ഒപ്പനയൊക്കെ പഠിപ്പിച്ചതന്ന്? സാറ് പഠിപ്പിച്ചു തന്നു. ഓക്കെ. മണവാട്ടിക്ക് ഇപ്പോ ഈ ഒരു വേഷം ഒക്കെ ഇട്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് സന്തോഷം തോന്നുന്നു. എല്ലാരും പറഞ്ഞോ നല്ല സുന്ദരിയാണ്, ഭംഗിയുണ്ടെന്ന്?
മണവാട്ടി മാത്രല്ല, എല്ലാരും നല്ല മൊഞ്ചത്തിമാരായിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇവരിപ്പോ ഒപ്പന മത്സരത്തിന് പോവാണ്, അതിനുവേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഫുട്ബോൾ വിശേഷങ്ങൾ തേടിയുള്ള റോഡ് കിക്കിന്റെ യാത്ര തുടരും മറ്റൊരിടത്തേക്ക്.